വിശദമായ വാർത്തകളിലേക്ക്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിയതിൽ വൻ തട്ടിപ്പ് നടന്നതായി ലോക്കൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. 2009-2010, 2010-2011 വർഷത്തിൽ ഉണർവ് എന്ന പേരിൽ തുടങ്ങിയ പദ്ധതിയിലാണ് വെട്ടിപ്പ് കണ്ടെത്തിയത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 2009-2010, 2010-2011 വർഷങ്ങളിൽ നടപ്പാക്കിയ പദ്ധതിയിൽ വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വാങ്ങി നൽകിയ വകയിൽ ചെലവഴിച്ച 20 ലക്ഷത്തിലധികം രൂപയിലാണ് ക്രമക്കേടും വെട്ടിപ്പും കണ്ടെത്തിയിരിക്കുന്നത്. 2009-10 വർഷം ഉണർവ് എന്ന പേരിൽ 1 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 313 സ്റ്റീൽ മേശ, 313 സ്റ്റീൽ കസേര എന്നിവ വാങ്ങി നൽകിയിരുന്നു. പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇതിനായി 763,720 രൂപ ചെലവഴിച്ചു. എന്നാൽ സബ്സിഡി മാർഗരേഖയ്ക്ക് വിരുദ്ധമായും ടെൻഡർ ക്ഷണിക്കുന്നതിനു പകരം ക്വട്ടേഷൻ ക്ഷണിച്ചുമാണ് ഫർണിച്ചറുകൾ വാങ്ങിയതെന്നും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. ഫർണിച്ചർ വാങ്ങിയ അരീക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിന് സെയിൽസ് ടാക്സ് രജിസ്ട്രേഷനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവരുടെ ബില്ല് മൂല്യവർദ്ധിത നികുതി ഇനത്തിൽ 90,847 രൂപ പഞ്ചായത്തിൽ നിന്നും ഈടാക്കിയിരുന്നു. ഈ തുക ഇവർ സർക്കാരിലേക്ക് അടയ്ക്കാൻ സാധ്യതയില്ലെന്നാണ് ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം 20,000 രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ടെൻഡർ ക്ഷണിക്കണമെന്ന നിബന്ധനയും പാലിച്ചിട്ടില്ല. 2010-2011 വർഷത്തിൽ 400 എസ് സി കുട്ടികൾക്ക് 111 സ്റ്റീൽ മേശ, 111 സ്റ്റീൽ കസേര, 276 സ്റ്റീൽ അലമാര, 276 ടേബിൾ ലാമ്പ് എന്നിവയാണ് വാങ്ങിയത്. ഇതിനായി 13,63,629 രൂപയും ചെലവഴിച്ചു. മുൻ വർഷത്തെ പോലെ ഇവിടെയും ടെൻഡർ ക്ഷണിക്കാതെ ക്വട്ടേഷൻ വിളിച്ചാണ് വാങ്ങിയത്. രജിസ്ട്രേഷനും ടിൻ നമ്പറും ഇല്ലാത്ത മാവൂരിലെ ഒരു കടയിൽ നിന്നാണ് ഇവയും വാങ്ങിയിരിക്കുന്നത്. ഈ രണ്ടു കേസുകളിലും ഓഡിറ്റ് വിഭാഗം സെയിൽസ് ടാക്സിനെ അറിയിച്ചത് പ്രകാരം 2013 മാർച്ചോടെ കടക്കാർ നികുതി ഒടുക്കി രക്ഷപ്പെടുകയായിരുന്നു. 2 വർഷങ്ങളിലായി 21,27,349 രൂപയുടെ ഗുണമേന്മയില്ലാത്ത ഫർണിച്ചറുകളാണ് പഞ്ചായത്ത് അധികൃതർ ഗുണഭോക്താക്കൾക്ക് വാങ്ങി നൽകിയത്. പർച്ചേസിംഗ് കമ്മിറ്റി രൂപവൽക്കരിക്കാതെയും ഗുണനിലവാരം ഉറപ്പുവരുത്താതെയുമാണ് ഇവ വാങ്ങിയതെന്നും ഗുണഭോക്താക്കൾക്ക് ലഭിച്ച കസേരകൾ കേടുപാടുകൾ സംഭവിച്ച് ഉപയോഗശൂന്യമായ നിലയിലാണെന്നും ഓഡിറ്റ് വിഭാഗത്തിന് പരിശോധനയിൽ ബോധ്യമാവുകയും ചെയ്തു. ഇതേ തുടർന്ന് കേടായ ഫർണിച്ചറുകൾ മാറ്റി പുതിയത് വാങ്ങി നൽകാൻ പഞ്ചായത്ത് അധികൃതരോട് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇതുവരെ അതും നടപ്പായില്ല. പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്കായി തയ്യൽ മെഷീൻ വാങ്ങിയതിൽ പഞ്ചായത്ത് അധികൃതർ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയതായി നേരത്തെ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.